ത്രിയേകാ ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒന്നിച്ച് ഇടവകയായി നമുക്ക് ആരാധന നടത്തുവാൻ സാധിച്ചിട്ട് ഇപ്പോൾ 2 മാസമായി. ഇടവകങ്ങളായ എൻ്റെ പ്രിയ ദൈവജനവുമായി ഫോണിലൂടെ സംസാരിക്കുന്നതല്ലാതെ നേരിട്ട് മുഖാമുഖം സംസാരിക്കുവാനോ വിവരങ്ങൾ അറിയുവാനോ സാധിക്കാത്തതിൻ്റെ വിഷമം ചെറുതല്ല. എങ്കിലും എല്ലാ ദിവസത്തെയും യാമപ്രാർത്ഥനകളിലും ഇടയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലും നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം ദൈവസേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ ചുമതലക്കാരെന്ന നിലയിൽ ദൈവം എന്നെ സഹായിക്കുന്നു. പ്രിയരെ, ഇന്ന് പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം 4ാമത്തെ ഞായറാഴ്ചയും നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം 5ാമത്തെ ഞായറാഴ്ചയുമാണല്ലോ. ഇന്ന് ആരാധനയിൽ സുവിശേഷ ഭാഗം പിതാക്കന്മാർ ക്രമീകരിച്ചിരുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9:51-62 വേദഭാഗമായിരുന്നു. നമുക്കറിയാം, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ കാലത്തിലേക്ക് നാം അടുക്കുകയാണ്. 21ാം തീയതി സ്വർഗാരോഹണ പെരുന്നാളാണ്. പെന്തിക്കോസ്തി പെരുന്നാൾ അതിന് 10 ദിവസം കഴിഞ്ഞ് 1 ജൂൺ സഭ ആചരിക്കുകയാണ്. യെരുശലേമിലേക്ക് കർത്താവും ശിഷ്യന്മാരും പോകുന്ന സന്ദർഭത്തിൽ ശമരിയ പട്ടണത്തിലൂടെയാണ് ഗലീലയിൽ നിന്ന് യാത്ര ആകുന്നത്. ശമരിയക്കാരും യഹൂദരും തമ്മിലുള്ള ഭിന്നത ചരിത്രത്തിൽ നിലനിൽക്കുന്ന കാര്യമാണ്. കർത്താവ് ശമരിയിലൂടെ പോകുന്നത് ശമരിയക്കാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ശിഷ്യന്മാർ യേശു അമ്പുരാനെ ഉപദേശിക്കുകയാണ്. ചരിത്രത്തിൽ ഏലിയ ചെയ്തതുപോലെ തീ ഇറക്കി അവരെ നശിപ്പിക്കുവാൻ അങ്ങ് കൽപ്പിക്കണമെന്ന്. എന്നാൽ യേശു അമ്പുരാൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ ഉപദേശത്തെ നിരാകരിക്കുകയാണ്. ലോകത്തെ രക്ഷിപ്പാൻ വന്ന മനുഷ്യപുത്രൻ, സാക്ഷാൽ ദൈവം തന്നെ, എല്ലാവർക്കും നിത്യജീവൻ വാഗ്ദത്തം ചെയ്ത് തൻ്റെ ശരീരത്തെ തന്നെ നമുക്ക് ഭക്ഷണമായി, തൻ്റെ രക്തത്തെ തന്നെ നമുക്ക് പാനീയമായി നൽകി ലോകത്തെ വീണ്ടെടുക്കുവാൻ വന്ന സാക്ഷാൽ ദൈവപുത്രൻ, സ്നേഹത്തിൻ്റെ ആത്മാവ്, ജ്വലിക്കുന്ന ആത്മാവ് നൽകുവാൻ കടന്നു വന്നവനാണ്. ദഹിപ്പിക്കുന്ന അഗ്നിയേക്കാൾ ജ്വലിപ്പിക്കുന്ന അഗ്നിയായ സ്നേഹാഗ്നിയുടെ മൂർത്തിമത്ഭാവമായ ദൈവം അന്നെന്ന പോലെ ഇന്നും നമ്മോടൊപ്പമുണ്ട്. ആ ദൈവത്തെ പിന്തുടരുവാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാനുമാണ് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ജീവിതകാലത്ത് മുൻപ് ഒരിക്കലും നാം അനുഭവിച്ചിട്ടില്ലാത്തതാണല്ലോ ഈ അവസ്ഥ. ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതെന്നു മാറും, എങ്ങനെ മാറും, ഇങ്ങനെ അനേക ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലും മറ്റുള്ളവരിൽ നിന്നും നാം കേൾക്കുന്നുണ്ട്. ചോദ്യങ്ങൾ നിരവധിയാണെങ്കിലും അധികം ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. ഒരു കാര്യം വാസ്തവമാണ്, ദൈവമറിയാതെ ഇവയൊന്നും സംഭവിക്കുകയില്ല. ദൈവമാണ് ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ വാഗ്ദാനം ചെയ്തവൻ, ലോകരാജ്യത്തിൻ്റെയും താക്കോൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ദൈവത്തിൻ്റെ കയ്യിലാണ് സ്വർഗത്തിൻ്റെയും ലോകത്തിൻ്റെയും താക്കോൽ എന്ന് ആധുനിക മനുഷ്യനെ വെളിപ്പെടുത്തുവാൻ ഈ കൊറോണ കാലത്ത് ദൈവം ശ്രമിക്കുകയാണ്.
ദൈവം അനേക കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ലോക്ക്ഡൌൺ കാലം ചില സത്യങ്ങൾ നമ്മെ വെളിപ്പെടുത്തുന്നു. മനുഷ്യന്റെ ലൗകിക തിരക്ക് അതിരുകടന്നപ്പോൾ ദൈവം ഒരു നിയന്ത്രണം വരുത്തിയതാണ് ഈ സമയം. കഴിഞ്ഞ കുറെ നാളുകളായി ആർക്കും ഒന്നിനും സമയമില്ലായിരുന്നു, എല്ലാവരും തിരക്കാണ്. ദിവസത്തിന് 24 മണിക്കൂർ പോരാ എന്ന ചിന്തയിലാണ് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിപ്പാൻ സമയമില്ല, ദൈവവചനം വായിക്കുവാൻ സമയമില്ല. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരും മാതാപിതാക്കളും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ആശയവിനിമയത്തിൽ പോലും തിരക്കിൻ്റെ അനുഭവമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള മാതാപിതാക്കളോട് സംസാരിക്കുവാനോ സഹോദരങ്ങളോട് ആശയവിനിമയം നടത്തുവാനോ നമുക്ക് സാധിക്കുന്നില്ലായിരുന്നു. തിരക്കുകളുടെ നീണ്ട നിരയായിരുന്നു നമുക്ക് പിൻപിലുണ്ടായിരുന്നത്. ഇന്നതെല്ലാം മാറി ജോലിയുള്ളവർക്ക് ജോലിയും വീടും മാത്രമായി തിരക്കൊഴിഞ്ഞു. ഷോപ്പിംഗ് കുറഞ്ഞു, വിസിറ്റിംഗ് കുറഞ്ഞു, ഷോപ്പിംഗ് എല്ലാം ഓൺലൈനായി, സംസാരമെല്ലാം ഓൺലൈനായി. ഇത് ദൈവം വരുത്തിയ ഒരു മാറ്റമാണ്. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് മൂലം മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഭൗതിക അകലം നിലവിൽ വന്നു. ഇന്ന് മനുഷ്യനെ മനുഷ്യനെ കാണുന്നത് പോലും ഭയമാണ്. സാനിറ്റൈസിംഗ്, മനുഷ്യന്റെ ശുചിത്വം പ്രാധാന്യമേറിയതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പഴയ കാലത്ത് ദേവാലയത്തിൽ കയ്യും മുഖവും കഴുകി വളരെ വൃത്തിയോടെ ശുഭ്രവസ്ത്രധാരികളായിട്ടാണ് നാം ആരാധനയിൽ പങ്കെടുത്തിരുന്നത്. ആ പഴയ ശുചിത്വത്തിൻ്റെ സ്മരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ആരാധനാ ജീവിതത്തിലും പുതുക്കുവാൻ ദൈവം ഒരവസരം നൽകിയിരിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാം. എല്ലാവരും മാസ്ക് ധരിച്ച് സുരക്ഷിതരാവണം എന്ന് പറയുന്നതിലൂടെ ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ സൗന്ദര്യം നാം മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ആർക്കും കാണുവാനായിട്ടുള്ളതല്ല. അതുപോലെ നമ്മുടെ സംസാരത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. അനാവശ്യ സംസാരത്തിലൂടെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ലോകത്തിലുണ്ടായിരുന്നു. അതിനൊരു നിയന്ത്രണം ദൈവം നൽകുന്നു. ദൈവം നൽകിയ ഈ നിയന്ത്രണങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ സൃഷ്ടവസ്തുക്കളെക്കാൾ സൃഷ്ടാവിനോടുള്ള ബന്ധം മനുഷ്യന് വർദ്ധിപ്പിക്കുവാനായിട്ടാണ്. ദൈവം വളരെ സ്നേഹത്തോടെ വളരെ കരുതലോടെ നമ്മെ പരിപാലിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പിതാക്കന്മാരിലൂടെ നമുക്ക് നൽകി. എന്നാൽ മനുഷ്യൻ പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച് സത്യദൈവത്തെ വിട്ട് അന്യദൈവങ്ങളുടെ പിന്നാലെ പോയപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരുന്ന് പലപ്പോഴും ഉപദേശങ്ങളിലൂടെയും സൂചനകളിലൂടെയും മടക്കി വരുത്തുവാൻ ശ്രമിച്ചിട്ടും മടങ്ങി വരാതിരുന്ന മനുഷ്യന് ഈ ആധുനിക കാലത്ത് ദൈവം നൽകിയ സൂചനകൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ലോകത്തിൽ ഇപ്പോൾ 3 തരം കാലമാണുള്ളത്. ഒന്ന് കൊറോണയ്ക്ക് മുമ്പുള്ള കാലം, കൊറോണ കാലം, കൊറോണയ്ക്ക് ശേഷമുള്ള കാലം. ഈ 3 കാലങ്ങൾ നമ്മെ ചിലത് പഠിപ്പിക്കുന്നു. മുൻകാലങ്ങളിലെ നമ്മുടെ കുറവുകൾ ഈ വർത്തമാനകാലത്ത് തിരിച്ചറിഞ്ഞ് വരും കാലത്തേക്ക് നല്ല സാക്ഷ്യമുള്ള ദൈവബുദ്ധമുള്ള ആരാധനാ ജീവിതം നയിപ്പാൻ നമുക്ക് തീരുമാനമെടുക്കുവാനുള്ള സന്ദർഭമാണിത്. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് സൗഖ്യം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം നൈനാനച്ച്.